ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് മീഡിയ. ഞാൻ ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. കൊച്ചി ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഗോ കാർട്ടിംഗ് ഫാൻസിന് വന്ന് ഗോ കാർട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. കൂടുതലും അവിടുത്തെ കാർട്ടിംഗ് ഫെസിലിറ്റീസാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊച്ചിയിൽ കാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ടാറിട്ട റോഡല്ല, ഇൻഡോഴ്സ് ആണ്, ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് സ്റ്റാൻഡ് പോയിൻറ്റ്. ഐ ഹോപ്പ് ദിസ് കെൻ ബ്രിങ് മോർ കാർട്ടിംഗ് പ്ലേസസ് ഹിയർ ഫോർ ലോയൽ ഗോ കാർട്ടിംഗ്. കൊച്ചി ഇൻഡോർ ഗോ കാർട്ടിംഗ് ട്രാക്കാണ്. ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ഗ്രാൻഡ്മാൾ, എടപ്പള്ളി ഗ്രാൻഡ്മാളിൻ്റെ ഫോർത്ത് ഫ്ലോറിലായിട്ടാണ്. ഇൻഡോർ ട്രാക്കാണ്, ടാർമാക്ക് അല്ല, സിമെന്റ് സർഫസ് ആണ്. ഞങ്ങൾ ഈ ഫീൽഡിൽ ഇപ്പോൾ ഗോ കാർട്ടിംഗ് ഫീൽഡിൽ ഓൾമോസ്റ്റ് ഒരു 7 ഇയേഴ്സായി. ഇതിൻ്റെ വർക്കിംഗ് ടൈം പ്രോബ്ലി മോർണിംഗ് 10:30 to 9:10 ഉണ്ട്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബൾക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിളിച്ചു പറയുന്ന ടൈം സ്ലോട്ടിന് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. നമ്മളിവിടെ അറ്റ് എ ടൈം പ്രൊവൈഡ് ചെയ്യുന്ന 4 കാർഡ്സ് ആണ്. എല്ലാം 200 cc ഹോണ്ട എഞ്ചിൻ കാർഡ്സ് ആണ്. 5.5 BHP പവർ ഉണ്ട്. സോ പെട്രോൾ ബേസ്ഡ് ആണ്. മെയിൻലി 2 സെക്ഷൻസ് ആണ് കൊടുക്കുന്നത്. 8 laps 250 ആൻഡ് ഫോർ 10 laps 300. പിന്നെ എബൌട്ട് 10 പേരിൽ കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ടോട്ടൽ ബില്ലിൽ നിന്ന് ഒരു 10% കൊടുക്കാറുണ്ട്. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ്, വലിയ ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്ന നമുക്കത് അവരുടെ റൈഡ് കംഫോർട്ടബിൾ ആണോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടോട്ടൽ ബില്ലിൽ നിന്ന് അത് ഡിപ്പെൻഡ്സ് ആവും. നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഡിപ്പെൻഡ്സ് ആവും. മോസ്റ്റ് നല്ല ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്ത് ഹെൽമെറ്റ് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു ഓക്വേർഡ് ഫീലിങ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് ഹെൽമെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയർ ക്യാപ്പും കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇതിനകത്ത് വരുന്നില്ല, കാരണം ഇത് ബക്കറ്റ് സീറ്റ് ആയതുകൊണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. 200 cc കാർട്ടാണ്. സോഡി കാർട്സ് അല്ലാത്തത് കൊണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ചില ടൈമിൽ, ഈ വെക്കേഷൻ ടൈമിൽ, ഞങ്ങൾ യൂഷ്വലി ഒരു റേസൊക്കെ നടത്താറുണ്ട്. എൻഡ്യൂറൻസും മറ്റു പല റേസുകളൊക്കെ നടത്താറുണ്ട്. സോ അത് കൂടുതലും ഒരു ക്രൗഡ് പുള്ളിങ് ഇല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഒരു മോട്ടോർ സ്പോർട്ട് എൻതുസിയാസ്റ്റിക് ഫീൽ കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ 8 above ആണ്. ഗോ കാർട്ടിങ്ങിന് 8 above. പിന്നെ ഹൈറ്റ് മിനിമം നമ്മൾ റിക്കവർ ചെയ്യുന്നത് 136 cm ആണ്. കാരണം അത്ര ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അതിനകത്ത് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പെഡൽസ്. It was pretty fun. My car broke down a couple times, so I really hope they can improve that. But it was my first time racing and it was really fun. So that was definitely a good experience. It was kind of fun for me though, to be honest, because this is actually my first time, actually my second time, but like in Kerala so far is my first time. It was nice. It was good. It was fun. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് ഉടനെ തന്നെ തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എത്രപ്പെടുത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക.